സിപിഐഎമ്മിനെതിരായി ഈ മുന്നണി ഉണ്ടാക്കുകയും അതിന് തരാതരം പോലെ വോട്ട് വിൽപ്പന നടത്തുകയും ഈ കേരള ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ, അതാണ് നടത്തിയത്. ഇവിടെ അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തിയ ആരാ? ബി ജെ പിയാണ്. അവരാണ് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നത്. ആരാണ് കുഴൽപ്പണം കടത്തി കൊണ്ടുവന്നത്? ആ കാര്യത്തിൽ പക്ഷേ സി പി എം ഒരു വലിയ രീതിയിൽ അതിന് അതിനെതിരെ ഒരു പ്രചാരണത്തിന് തയ്യാറായില്ലല്ലോ കുഴൽപ്പണക്കാര്യത്തിൽ. പിന്നെ എന്താ സംശയമില്ല? ഞാനാണ് ആദ്യം റെസ്പോണ്ട് ചെയ്ത ഒരാൾ. ഈ പിന്നെ കുഴൽപ്പണം വന്ന അന്ന് തന്നെ അത് ബി ജെ പി കൊണ്ടുവന്ന കുഴൽപ്പണമാണെന്നും അതിൻ്റെ സ്രോതസ്സുകൾ കണ്ടെത്തി കൃത്യമായ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ തന്നെ. നമ്മളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ അത്ര കാര്യക്ഷമത ഉണ്ടായോ? അല്ല, പോലീസിന് ഇതിൻ്റെ എല്ലാ തെളിവുകളും കിട്ടുകയാണ്. പോലീസ് വന്ന ഉടനെ ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്ന് കൊല മറ്റേ ഒരു ക്രിമിനൽ കേസ് പോലില്ല. ഇതൊരുപാട് ദൈർഘ്യമുള്ളൊരു ചങ്ങല ഈ കുഴൽപ്പണത്തിലുണ്ടോ? അങ്ങനെ കുഴൽപ്പണം വരുന്നൊരു സ്രോതസ്സുണ്ട്. ആ സ്രോതസ്സ് നേരെ അങ്ങ് വരില്ലേ? പല പല ട്രാൻസിറ്റ് പോയിൻറ്റുകളുണ്ടാവും. ഇനി ഒരു കുഴൽപ്പണം നേരെയല്ല വരിക. കുഴൽപ്പണത്തിന് പല ട്രാൻസിറ്റ് പോയിൻറ്റുകളുണ്ട്. ആ ട്രാൻസിറ്റ് പോയിൻറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ കുഴൽപ്പണ സംഗീതത്തിലേക്ക് എത്താൻ കഴിയും. പോലീസിന് അതിൻ്റെ സമയം എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ വേഗതയെക്കുറിച്ച് ഞാൻ പരിശോധിച്ചില്ല. വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അത് ഈ നിലയിൽ വന്നു എന്നുള്ളത്. അപ്പോൾ ബി ജെ പി ആ പണം കടത്തിക്കൊണ്ട് അട്ടിമറി ഉണ്ടാക്കാൻ നോക്കി. അവർ പിന്നെ വോട്ട് കച്ചവടത്തിലൂടെ അട്ടിമറി ഉണ്ടാക്കാൻ നോക്കി. അവർ കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്ന് ഇവിടെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരേ ഏജൻസിയിൽ അര ഡസൻ ഏജൻസി കൊണ്ടുവന്നു. അവർ ബി ജെ പി കോൺഗ്രസ്സിനൊപ്പം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള സമരങ്ങൾ ഈ തിരുവനന്തപുരത്തും കേരളത്തിലും നടത്തിയില്ല. ഇതിലൊക്കെ അവർ ഒരുമിച്ചല്ലേ നടത്തിയത്?